ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇഷ്ടവും ഫേഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഫേസിലെ സ്കിന്നിനുള്ള ബ്യൂട്ടിഫിക്കേഷൻ, അതിൻ്റെ ടാൻ മാറ്റുന്ന കാര്യങ്ങൾ, സ്കിൻ എങ്ങനെ ഏറ്റവും സ്മൂത്ത് ആൻഡ് ബ്രൈറ്റൻഡ് ആയിട്ട് ഏറ്റവും നമ്മുടെ ശരീരത്തിലെ സ്കിന്നിനെ എത്രത്തോളം നന്നായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, അതാണ് എനിക്ക് പറഞ്ഞു തരാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാനൊരു എല്ലാം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്, മാത്രമല്ല ഇത് കുറേ കാലമായിട്ട് ആൾക്കാർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് കോഫി വെച്ചിട്ടുള്ള ഫേഷ്യൽ. അപ്പോൾ കോഫി ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവാണ്. ആദ്യമൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നു കോഫി അല്ലേ, അതൊരു ബ്രൗൺ കളറല്ലേ, അതെങ്ങനെയാണ് ആൾക്കാരുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യുന്നതെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതിങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരുപാട് നല്ല റിസൾട്ട് ആൾക്കാർക്ക് കിട്ടി തുടങ്ങി. അങ്ങനെയാണ് അത് വളരെ പോപ്പുലറായത്. അപ്പോൾ ഞാനും ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് കോഫി ഫേഷ്യൽ. അതായത് കോഫി വെച്ചിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഫേസ് പാക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തൊരു ഫേഷ്യൽ പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഒരു കോഫി ഫേഷ്യലാണ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ. അപ്പോൾ ഈ കോഫി ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോഫിയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കോഫി മാത്രമല്ല ഇതിൽ ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ്. ഇതിൽ പ്രധാന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫിയാണല്ലോ. കോഫിയുടെ ഗുണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഫേസിന് കൊടുക്കുന്ന ഒരു ഗ്ലോ എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഭയങ്കരമായിട്ടൊരു റേഡിയൻസ്, നല്ല പ്രകാശവും സൗന്ദര്യവും ഒക്കെ കൂട്ടും, നല്ല കളറൊക്കെ കൂട്ടിക്കൊണ്ടുവരും. പെട്ടെന്ന് സ്കിന്നിൻ്റെ കളറ് ലൈറ്റൻ ചെയ്യാനും വളരെ നല്ലതാണ് കോഫി. പ്രധാന കാരണം എന്താ വെച്ചാൽ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. അതുകൊണ്ട് മുഖത്തുണ്ടാകുന്ന ഈ മുഖത്തുണ്ടായിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസിനെ എല്ലാം മാറ്റും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ്, വേണ്ടാത്ത വിഷാംശമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ അതിനെയും എല്ലാം തുടച്ചു നീക്കും. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് ത്വരിതപ്പെടുത്തും. നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടും. അതിൻ്റെ ഫലമായിട്ട് സെല്ലുലൈറ്റ്, സ്കിന്നിലുണ്ടാകുന്ന സെല്ലുലൈറ്റ് പോലുള്ള ഈ ചെറിയ ചെറിയ തടിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് സെല്ലുലൈറ്റാണ്. അങ്ങനെ സെല്ലുലൈറ്റിനെ എല്ലാം കുറയ്ക്കും. പിന്നെ ആക്നെ, സ്കാർസ്, ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന സ്കാർസ് വരെ ചെറുതായിട്ട് ഫെയ്ഡ് ചെയ്ത് തുടങ്ങുമെന്നാണ് പറയുന്നത്. ആക്നെ, ആക്നെ എന്ന് പറയുന്ന കാര്യങ്ങൾ മുഖത്തുണ്ടാകുന്ന ചെറിയ കാരകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റും. സ്കാറുകളും അടയാളങ്ങൾ മാറ്റും. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഫെയ്ഡ് ഔട്ട് ചെയ്ത് പോകും. ഇത് മാസത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ രീതിയിലുള്ളൊരു കോഫി ഫേഷ്യൽ ചെയ്താൽ, ഇങ്ങനെ കോഫി മാസ്കും എല്ലാം കൂടി ചേർന്ന് എക്സ്ഫോളിയേഷനും സ്ക്രബും ഒക്കെ ചേർന്ന് വരുമ്പോൾ ആ ഒരു ഇഫക്റ്റ് കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ് ടാൻ, സ്കിൻ ടാൻ. ആ സ്കിൻ ടാൻ മാറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്കിൻ ലൈറ്റനിങ്, വൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, അങ്ങനെ ടാൻ റിമൂവൽ, അങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പല 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 ഓപ്ഷൻസാണ്. ഇതിൽ വരുന്ന പല പ്രോപ്പർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ചിലരുടെ സ്കിന്നിന് കൂടുതൽ നല്ലതായിരിക്കും ചില കാര്യങ്ങൾ. ചിലർക്ക് ഒരു, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കോഫി മാസ്കാണ് ഞാൻ പറയുന്നത് ചിലർക്ക് ഏറ്റവും നല്ലതായിരിക്കും. ചിലർക്ക് വേറൊരു മാസ്ക് ആയിരിക്കും കുറച്ചുകൂടെ ഇഫക്റ്റീവ്, ഒരു പൊട്ടറ്റോ മാസ്ക് ആയിരിക്കും. പക്ഷേ എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇപ്പോൾ ടാൻ, അപ്പോൾ സൺ ടാൻ, അപ്പോൾ വെയിൽ കൊണ്ട് കരുവാളിച്ചിരിക്കുന്ന മുഖത്തിൻ്റെ എല്ലാം ടാൻ മാറ്റി പെട്ടെന്നൊരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് കിട്ടുന്ന രീതിയിൽ സ്കിന്ന് പെട്ടെന്ന് വൈറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ സ്കിൻ കളർ എന്താണോ, ഇപ്പോൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് സ്കിന്നിന് ജനറലി ഒരു കളറുണ്ടല്ലോ, നമുക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന സ്വതസിദ്ധമായ ഒരു നിറം, ആ നിറത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അത് കുറച്ചുകൂടി റേഡിയൻ്റ് ആയിട്ട് നല്ല തിളക്കമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായി മാറും. ഇതൊക്കെ നമ്മൾക്ക് ഈ കോഫി മാസ്ക് കൊണ്ട് കിട്ടുന്നതാണ്. കോഫിക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. മാത്രമല്ല സ്കിന്ന് നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യാനും കോഫി മാസ്ക് സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ കോഫി ഫേഷ്യൽ എന്ന് പറയുമ്പോൾ കോഫി ഇപ്പോൾ പല ആൾക്കാരും കാണിക്കുന്നത് നമ്മുടെ സാധാരണ എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് കോഫി, ഇപ്പോൾ നെസ്കഫേ ആകാം, അത് അങ്ങനത്തെ പാക്കറ്റിലിടുന്ന ഇൻസ്റ്റൻറ്റ് കോഫി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് നമുക്കല്ലാത്ത കോഫി പൗഡർ, അതായത് കോഫി ബീൻസ് വെച്ച് പൊടിച്ചെടുക്കുന്ന പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ ഡിക്കോഷൻ കോഫിക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കോഫി പൗഡർ, അതാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിങ്ങനെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിക്കോഷൻ കോഫി. അതാണ് ഞാൻ ഉപയോഗിച്ച് കാണിക്കുന്നത്. അതാണ് ഏറ്റവും ഇഫക്റ്റീവ്. മറ്റൊരു ഇഫക്റ്റീവ് അല്ല എന്നല്ല, പക്ഷേ ഇത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതായിരിക്കും. അപ്പോൾ ആദ്യം ഒരു ക്ലൻസിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് ക്ലൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുക. അപ്പോൾ എനിക്കിനി ഒരു സെക്കൻഡ് ക്ലൻസിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം മുഖം ഒന്നുകിൽ ഒരു ഫേസ് വാഷ് വെച്ചൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. എങ്ങനെയാണോ നിങ്ങൾ മുഖം കഴുകുന്നത് അത് ആ രീതിയിൽ കഴുകി വരിക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഫി ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ആദ്യം വേണം എന്നുണ്ടെങ്കിൽ ഒരു കോഫി പൗഡർ, ഒരു ടീസ്പൂൺ കോഫി പൗഡറും കുറച്ച് പാലോ അല്ലെങ്കിൽ ഒരല്പം അലോവേറ ജെല്ലോ, അതല്ലെങ്കിൽ ഒരല്പം നമ്മളുടെ റോസ് വാട്ടറോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ഒരു
മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യാം. അതൊരു ക്ലൻസിങ് ആണ്. അപ്പോൾ നന്നായിട്ട് ക്ലൻസ് ചെയ്ത് പോവും, അത് വൃത്തിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രബ്, അങ്ങനത്തെ ഒരു പ്രൊസീജിയറിലേക്ക് പോകാം. പക്ഷേ ഞാനിപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ ഒരു ക്ലൻസിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫേസ് വാഷും ഉണ്ട്, മുഖം കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ വേറൊന്നുമല്ല. നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എക്സ്ഫോളിയേറ്റ് ചെയ്യുക. എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം പോകണം അല്ലേ. അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് സ്ക്രബ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ സ്ക്രബ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും ആവശ്യമാണെന്ന് പറയാൻ പറ്റില്ല. സ്മൂത്തായിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്രബിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആക്നി, പിമ്പിൾസ്, പിന്നെന്താ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള, അതായത് പോസൊക്കെ കുറച്ച് ഓപ്പണായിട്ടുള്ള ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വെറുതെ ഒരു ക്ലൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഡീപ്പ് ക്ലൻസിങ് ആവശ്യമാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പോസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കണം. അതിനകത്തു നിന്നുള്ള ഡേർട്ട്, അഴുക്ക്, അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു സ്ക്രബ്ബ് വഴി നമ്മൾ ശ്രമിക്കേണ്ടത്. അതേസമയം പിമ്പിൾസ് ഉള്ളവർ പിമ്പിൾസിൻ്റെ മുകളിലൊന്ന് സ്ക്രബ് ചെയ്യരുത്. വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ സാധാരണയായിട്ട് സ്ക്രബ്ബ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് ഓപ്പൺ പോസ് അല്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് ആ രീതിയിൽ തന്നെ ചെയ്ത് കാണിച്ചുതരാം. സ്ക്രബിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് കോഫി, ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒന്നോ ഒന്നര ടീസ്പൂണോ പഞ്ചസാര എടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ആൽമണ്ട് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, അത് ചേർക്കാം. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ അലോവേറയുടെ ജെല്ല്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ടാണ് ഞാനിത് തേക്കാൻ പോകുന്നത്. മണം, ഓ കോഫി മണം. ഇനി വേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ചൂട് ടവല്, അതായത് ചൂടുവെള്ളത്തിൽ മുക്കിയൊരു ടവല്. ഞാനിപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം എൻ്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ മുക്കിയൊരു ടവല് റെഡിയാക്കുക. അതായത് ഇപ്പോൾ കുറച്ച് വെറ്റ് ആയിട്ടുള്ള ഹോട്ട് ടവലാണ്. അത് വെച്ചിട്ട് മുഖമൊന്ന് ഇങ്ങനെ നന്നായിട്ട് കുപ്പി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റീമിങ്ങിൻ്റെ ഇഫക്റ്റ് കിട്ടും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മുഖം ഒന്ന് സ്റ്റീംഡ് ആയതുപോലെ ഇരിക്കും. ആ സ്റ്റീംഡ് ഫേസിലേക്കാണ് നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നല്ല ചൂട് വന്നിട്ട് ഒരു സ്റ്റീമിങ് ഇഫക്റ്റ് കിട്ടും. അപ്പോൾ ആ സമയത്ത് പോസ് എല്ലാം ഓപ്പൺ ആകും. പോസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിനകത്തു നിന്നുള്ള അഴുക്കെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കുറച്ച് തരിതരിപ്പായിട്ടല്ലേ, ഈ പഞ്ചസാരയുടെ തരികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രബ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചൊരു തരിയോടുകൂടിയുള്ള കാര്യം. അപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട്, ഇപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ടാണെങ്കിലും, അതായത് ഒരുപാട് ഫൈനല്ലാത്ത അരിപ്പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യില്ല. അതുപോലെ ഇപ്പോൾ കോഫിയുടെ കൂടെ അരിപ്പൊടി വെച്ചിട്ട് അരിപ്പൊടിയും കോഫിയും പിന്നെ ഒരല്പം ഹണിയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രബ് ഉണ്ടാക്കാം. അതും പ്രശ്നമില്ല. ചെറിയ തരികളുണ്ടാവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മുടിയിലൊന്നും ആകാതെ ചെയ്യും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ, അതായത് ചിലർക്കൊക്കെ ഇവിടെ എല്ലാം കുറച്ച് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണും. എന്താ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നറിയോ? അതായത് വൈറ്റ് ഹെഡ്സാണ് പിന്നിക്കാലത്ത് അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറുന്നത്. അതിൽ അഴുക്കെല്ലാം അടിഞ്ഞു കൂടിയിട്ടാണ്. പിന്നെ ഈ പോസിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്ന ഈ സെബവും അഴുക്കും എല്ലാം കൂടി വന്നിട്ട് പോസ് ഓപ്പൺ പോസ് വഴി അകത്ത് കയറി അതിൻ്റെ എൻഡ് പീസിൽ കാണുന്നതാണ് ഒരു വൈറ്റ് കളറായിട്ടും, പിന്നെ അത് അഴുക്ക് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡാർക്കായിട്ട് കറുത്ത കളറായിട്ടും വരുന്നത് ബ്ലാക്ക് ഹെഡ്സാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പ്രധാന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് ഈ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അക്നെ മുതലായ കാര്യങ്ങളുള്ള ആൾക്കാർ ഈ ഭാഗം, പിന്നെ ഇവിടെ ഏതൊക്കെ ഭാഗത്തുണ്ടോ അവിടെയൊക്കെ ചെയ്യാം. പിമ്പിൾസിൻ്റെ മുകളിലിട്ട് ഉരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടി പോകാനേ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അധികം പ്രസ് ചെയ്യുന്നില്ല, കാര്യം എൻ്റെ മുഖത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ബലം കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മനസ്സിലായല്ലോ. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്യുക. മൂക്കിൻ്റെ അറ്റത്ത്, സൈഡിൽ, എവിടെയൊക്കെയാണോ നിങ്ങളുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആ ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാഷ് ചെയ്യുക. അപ്പം ഞാൻ വാഷിങ്ങിലേക്ക് കടക്കും.
ഇതിൽ നമ്മൾ ഓയിലും കൂടി മിക്സ് ചെയ്തിരിക്കുന്നുണ്ട്. മുഖം അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുകയോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. കാര്യം സ്ക്രാച്ചസ് ഒന്നും വീഴാത്ത രീതിയിലേ ചെയ്യാവുള്ളൂ. പഞ്ചസാരയുടെ ആ ഒരു തടി കൊണ്ട് സ്കിന്നിൽ റാഷ് ഒരു സ്ക്രാച്ചൊന്നും വീഴരുത്. അപ്പോൾ കണ്ണിൻ്റെ അടിഭാഗമൊക്കെ ഒഴിവാക്കണം, അവിടെ ഒന്നും പാടില്ല. അപ്പോൾ മുഖം നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കും ആഫ്റ്റർ ദി സ്ക്രബ് ഓൾസോ, ബിക്കോസ് അതിൽ എണ്ണയുടെ അംശം ഉണ്ടല്ലോ. അതിപ്പോൾ ആൽമണ്ട് ഓയിലുണ്ട്, അല്ലെങ്കിൽ ഏതെണ്ണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എക്സ്ഫോളിയേറ്റിംഗ് ആണ്, ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകും. അങ്ങനെ ആദ്യത്തെ കാര്യം കഴിഞ്ഞു. സി ആദ്യത്തെ ഒരു എക്സ്ഫോളിയേഷൻ കഴിയുമ്പോൾ തന്നെ ഫേസിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. ഇനി അടുത്തത് എന്താണ് വേണ്ടത്? ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് ഉണ്ടാക്കുകയാണ്. ആ മാസ്കിൽ ചേർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും വളരെ വളരെ പ്രധാനം. ഈ മാസ്ക് ചേർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ കോഫി തന്നെയാണ്. കോഫിയുടെ ഗുണമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൽ വരുന്നൊരു പ്രധാന കാര്യം മസൂർ ദാലിൻ്റെ പൗഡറാണ്. എന്താണ് ഈ മസൂർ ദാൽ? മസൂർ ദാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓറഞ്ച് കളറിലിരിക്കുന്ന പരിപ്പാണ് മസൂർ ദാൽ. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് നന്നായിട്ട് പൗഡർ ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് അരിച്ച് എടുത്തു കഴിഞ്ഞാൽ മസൂർ ദാൽ പൗഡർ കിട്ടും. അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചത്. നമ്മൾ ഇതെല്ലാം നമ്മൾ കുപ്പിയിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. കടലമാവ് നല്ലതാണ്, ഗോതമ്പ് മാവ് നല്ലതാണ്, അരിപ്പൊടി നല്ലതാണ്, മസൂർ ദാലും നല്ലതാണ്. മസൂർ ദാലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മസൂർ ദാലിന് കുറച്ച് വൈറ്റനിങ് പ്രോപ്പർട്ടി വളരെ കൂടുതലായിട്ടുണ്ട്. കാര്യം ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയും കൂടി ഉള്ളൊരു കാര്യമാണ് മസൂർ ദാൽ. അപ്പോൾ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അപ്പോൾ കുറച്ചുകൂടി കളർ കൂട്ടും. ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഭയങ്കര നല്ലതാണ്. അതും എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് സ്കിൻ ടൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ലൈറ്റനിങ് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മസൂർ ദാൽ പൗഡറിന് ഉണ്ട്. മസൂർ ദാൽ പൗഡറാക്കി വെച്ചിട്ട് നമ്മൾ മുഖത്ത് ഇത് റെഗുലർ റുട്ടീൻ്റെ ഭാഗമായിട്ട് രാവിലെ സോപ്പിട്ട് മുഖം കഴുകാതെ മസൂർ ദാൽ ഇച്ചിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് മുഖത്ത് തേച്ചിട്ട്, അപ്പം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് പാലിൽ കുഴച്ചിട്ട് മുഖത്ത് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി കളയുകയാണെങ്കിൽ വളരെ വളരെ ഇഫക്റ്റീവാണ്. അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറമൊക്കെ നന്നായിട്ട് കൂടുന്നതാണ് പറയുന്നത്. കാര്യം അതിന് നല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ മാത്രമല്ല സ്കിൻ ടൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്, ടാൻ റിമൂവൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ കോഫിക്ക് ഉള്ളതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങൾ മസൂർ ദാലിനും ഉണ്ട്. അപ്പോൾ ഈ മസൂർ ദാലും കോഫിയും വരുന്നൊരു കോമ്പിനേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തൈരും, തൈര് ലാക്ടിക് ആസിഡാണ്, അതും സ്കിൻ ലൈറ്റനിങ്ങും ഏറ്റവും സ്കിന്നിന് നല്ലൊരു കാര്യമാണ് തൈര്. അപ്പോൾ ആ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് തേനും കൂടി ചേർക്കുന്നതാണ്. തേൻ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ തേന് ഒരുപാട് ഓയിലി സ്കിന്നുള്ളവർ ആ തേനിൻ്റെ ഭാഗം വേണ്ടാന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷനിലൊരു ഫേസ് പാക്ക് ആയിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മിക്സിങ് എല്ലാം കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് മിക്സ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത കാര്യം റെഡി. അപ്പോൾ ഇതിൽ കോഫി, മസൂർ ദാൽ, പിന്നെന്താ തൈര്, പിന്നെ ഞാൻ കുറച്ച് ഹണിയും ചേർത്തിട്ടുണ്ട്. ഹണി നിർബന്ധമില്ല, വേണമെങ്കിലും ഇത് കഴിക്കാൻ തോന്നും. ഒരു മണമാണ് കോഫിയുടെ ഒരു മണം. ഇത് മസൂർ ദാൽ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറായതുകൊണ്ട് അത് ഭയങ്കര ഡാർക്കായിട്ട് വന്നിട്ടില്ല. ഒരു ചെറിയ ഓറഞ്ച് ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. ചോക്ലേറ്റ് കളറുള്ള ഒരു ചോക്ലേറ്റ് മാസ്ക് പോലെ തോന്നും. ഇനി ഇത് നമ്മൾക്ക് ഫേസിലേക്ക് ഇടാം. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പോസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാകും ആൾക്കാരുടെ. അപ്പോൾ ഇനി മാസ്ക് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് കോഫി മാസ്കിൻ്റെ പാക്ക് ഇടുന്നതിന് മുന്നേ കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എൻ്റെ ഐസ് ക്യൂബ്സൊക്കെ അലിഞ്ഞു തുടങ്ങി. ഓക്കെ, ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഓപ്പണായ പോസ് എല്ലാം ഒന്ന് അടഞ്ഞു കിട്ടും. ഐസ് ക്യൂബ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ് വാട്ടറിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താലും മതി. അതായത് ഇതിപ്പോൾ ചെറിയ ഐസ് ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ അത് കോട്ടണിൽ മുക്കിയിട്ട്, ഐസ് വാട്ടറിൽ കോട്ടൺ മുക്കിയിട്ട് ഇങ്ങനെ തേച്ചാലും മതി. നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യും. അപ്പോൾ ഓപ്പണായ പോസ് എല്ലാം ക്ലോസ്ഡ് ആകും. ആഹാ, നല്ല രസം, നല്ല സുഖം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാക്ക് ഇടലാണ്. അപ്പോൾ പാക്കിൻ്റെ മിക്സ് എല്ലാം കണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ മസൂർ ദാൽ പൗഡറും കൂടി ചേർത്ത് ചെയ്തിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മസൂർ ദാൽ പൗഡർ ചേർത്ത് ചെയ്തിരിക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറിലെ പൗഡർ അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനൊരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്.
പിന്നെ നമുക്കൊരു കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡായിട്ട് തോന്നില്ല, ലൈറ്റ് ചോക്ലേറ്റ് കളർ. വലിയ സാധാരണ ഒരു കോഫി പാക്കിന് ഭയങ്കര ഡാർക്ക് കളറായിരിക്കും, ഇത് അത്രത്തോളം തോന്നില്ല. കാര്യം നമ്മളത് മസൂർ ദാൽ പൗഡറും ഒത്തിരി കണ്ണിൻ്റെ അടുത്തേക്ക് പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സ്ഥലം ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടം വരെ ചെയ്യണം. ഇത്രയും ഭാഗം ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തരാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. എന്ത് കാര്യം മുഖത്ത് ചെയ്യുമ്പോഴും നെക്കിനെയും കൂടി കവർ ചെയ്യും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങട്ടെ, ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ലതായിട്ട് ഒന്ന് വലിഞ്ഞു വരും. അപ്പോൾ ശരിക്കും ഓൾമോസ്റ്റ് ഡ്രൈ ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേഡിയൻസ്, മുഖം തിളങ്ങുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്, ബ്രൈറ്റായി വരുന്നത്. ഓക്കെ, അത് കാണാം. അപ്പോൾ നമ്മളുടെ ഫേസ് പാക്ക്, കോഫി ഫേസ് പാക്ക് ഏതാണ്ട് ഉണങ്ങി തുടങ്ങി, ഓൾമോസ്റ്റ് ഉണങ്ങി എന്ന് പറയാം. ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ മസൂർ ദാലിട്ട് ഒരു മണവും കോഫിയുടെ മണവും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇനി കുറച്ച് ഫ്രഷ് വാട്ടർ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലീനായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഓഫ് വാഷിംഗ്. ഇതെല്ലാം വാഷ് ബേസിനെ കുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചാൽ എനിക്കത് കാണിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഓരോ ഫേഷ്യൽസും ഓരോ ഫേസ് പാക്കും എൻ്റെ മുഖം ഗ്ലോ ചെയ്യുന്നതാണ്ടോ, നല്ല മാറ്റമില്ലേ, എക്സലൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആൻഡ് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ്, നമ്മുടെ ഒരു ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വ്യത്യാസം കാണുന്നില്ലേ, ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മുഖവും ഇപ്പോഴത്തെ മുഖവും തമ്മിൽ നല്ല മാറ്റമില്ലേ. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, ഹാ, ഫേസൊക്കെ ഭയങ്കര രസകരമായിട്ടിരിക്കുന്നു. ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ ഫേസ് പാക്കും എല്ലാ ഫേഷ്യൽസും പല ടൈപ്പ് ഓഫ് ഫേസ് പാക്സിൽ വെച്ച് എനിക്ക് ഏറ്റവും എൻ്റെ സ്കിന്നിന് സൂട്ടബിളായിട്ട് തോന്നിയത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നല്ലതാണ്, ബട്ട് ദിസ് ഷൂസ് കുറച്ചുകൂടി ഒരു ഗ്ലോ തോന്നുന്നു എനിക്ക്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഭയങ്കര മാറ്റമാണ്. അപ്പം ഈ കോഫി വെച്ചിട്ടുള്ള സ്ക്രബാണെങ്കിലും സ്ക്രബും ഈ ഒരു ഫേസ് പാക്കും ഇത് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം ഓഫ് മൂന്ന് പ്രാവശ്യം, വേണമെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണമാകാം അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ ചെയ്തു നോക്കൂ, ഭയങ്കര റിസൾട്ടായിരിക്കും, നോ ഡൗട്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ചെറിയൊരു മോയ്സ്ചറൈസർ തേച്ചാൽ മതി. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറായിട്ട് ഇപ്പോൾ ഞാൻ ഒരല്പം നെയ്യാണ് കേട്ടോ, നല്ല ശുദ്ധമായ നെയ്യ്, ഒരല്പം ഒരു ഡ്രോപ്പ് ഞാനിങ്ങനെ കയ്യിലെടുക്കുന്നു. ഞാൻ വെണ്ണ നെയ്യ് മുതലായ കാര്യങ്ങളെല്ലാം മുഖത്ത് തേക്കുന്ന ആളാണ്, പക്ഷെ അതുപോലെ ചെയ്യണം നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ഇതുപോലെ എടുത്ത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് അലോവേറ ജെല്ല്. ഞാൻ അല്പം നെയ്യാണ് തേച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു മോയ്സ്ചറൈസ്ഡ് ഫേസെല്ലാം നല്ല കുറച്ചുകൂടി ഒരു ആ ഒരു ഗ്ലോയുടെ മുകളിൽ ഒരു ചെറിയൊരു മോയ്സ്ചറൈസിങ് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, എനിക്കിഷ്ടമാണ് ബട്ടർ നെയ്യൊക്കെ ഒരല്പം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്, വളരെ വളരെ നല്ലതായിട്ട് എൻ്റെ സ്കിന്നിന് ചേരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അലോവേറ ജെല്ല് തേച്ചാലും മതി, അത് ഏത് സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. പിന്നെ ഈ ഒരു കോഫി ഫേഷ്യൽ ആൻഡ് ഈ ടോട്ടലായിട്ടുള്ള ഈ ഒരു പാക്കേജ് സ്ക്രബും ഫേഷ്യലും എല്ലാം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഓയിലി സ്കിന്നുകാർക്കൊക്കെ എക്സലൻ്റ് ആണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഡ്രൈ സ്കിന്നുകാരെല്ലാം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടുക. ഓക്കെ, എലോക്സ് തേക്കാൻ വേണമെങ്കിൽ, എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ ഞാൻ എലോക്സ് ആണല്ലോ തേക്കുന്നത്, അതാകാം. അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലിൽ നിന്ന് ഒരു ഒരു ഡ്രോപ്പ്, ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തിട്ട് തേക്കാം, അല്ലെങ്കിൽ അലോവേറ ജെല്ല് വെച്ചിട്ട് തേക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വെണ്ണ നെയ്യ് എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഫൈനൽ ഫൈനൽ ലുക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ ആയി കഴിഞ്ഞു, കംപ്ലീറ്റായി, സംഗതി എല്ലാം ഓക്കെ. നല്ല മനോഹരമായ ഒരു ഫേഷ്യൽ കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ ഞാൻ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ കോഫി ഫേഷ്യൽ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കോഫി
ഫേഷ്യൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണിത് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് നല്ലതായിട്ട് നമുക്ക് വീട്ടിലുള്ള കാര്യമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ മന്ത്ലി രണ്ട് പ്രാവശ്യം ചെയ്യുക ബ്യൂട്ടി പാർലേഴ്സിലൊന്നും പോകേണ്ട ആവശ്യം വരില്ല ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഞാൻ എത്ര എത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ചെയ്ത് കാണിക്കുന്നു അത് ബ്രൈറ്റനിങ് ഇത് ബ്രൈറ്റനിങ് എല്ലാ സ്കിൻ ബ്രൈറ്റനിങ് ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഹോം മെയ്ഡ് ആയിട്ട് DIYs ആണ് ഡു ഇറ്റ് യുവർ സെൽഫ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പൊട്ടറ്റോ ഫേഷ്യൽ പൊട്ടറ്റോ പാക്കെല്ലാം ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ അപ്പോൾ മാറി മാറി ഓരോ കാര്യങ്ങൾ ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്ന് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മൾ എന്തതിനെ കൊടുക്കുന്നു എന്ത് ഭക്ഷണമാണ് സ്കിന്നിന് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉള്ളിൽ കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനമാണ് ധാരാളം വെള്ളം കുടിക്കുക ഞാൻ എപ്പോഴും പറയുന്നതാണ് ആവശ്യത്തിന് ഉറങ്ങുക അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് നാടൻ ഫ്രൂട്ട്സ് ആയാലും മതി അത്തരം കാര്യങ്ങൾ കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക ധാന്യങ്ങൾ കഴിക്കുക ധാരാളമായിട്ട് അപ്പോൾ പിന്നെ മുട്ട കഴിക്കുന്നവർക്ക് മുട്ട കഴിക്കാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഓരോ ബ്യൂട്ടി ടിപ്സും ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഫേസിൽ എൻ്റെ സ്കിന്നിലൊക്കെ പരീക്ഷിച്ചിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ കാണുന്നതുമാണല്ലോ അപ്പോൾ അത് പെർഫെക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള ഫീഡ്ബാക്സ് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഭാഗത്ത് ചെയ്ത് നോക്കിയിട്ട് വേണം ഫേസിലൊക്കെ ഇടാൻ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ചേരാതെ വരുന്നുണ്ടാകും അത് ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് നമ്മളത് എല്ലാ കാര്യവും ടെസ്റ്റ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ ചിലർക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് ചേരും ചിലർക്ക് മറ്റു കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടി നന്നാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് പാക്സ് ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് ഇനിയും കുറേ നല്ല നല്ല ടിപ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ഇനി വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്